ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, വിനോദ വാർത്തകൾ വാങ്ങുന്നത് അള്ളാഹു വിലക്കിയതാണല്ലോ, അങ്ങനെയെങ്കിൽ ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും പത്രങ്ങളും വിവിധ മതരാഷ്ട്രീയ എക്സിട്ര സംഘടനയുടെ പ്രസിദ്ധീകരണങ്ങളും ടെലിവിഷൻ എന്നിവയൊക്കെ ഈ ഗണത്തിൽപ്പെടുമോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിനോദ വാർത്തകൾ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയും എന്നിട്ട് അവരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നതും അതോടൊപ്പം തന്നെ മതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തേക്ക് പരിഹസിക്കുന്നതുമായിട്ടുള്ള അത്തരം വിനോദ വാർത്തകൾ വാങ്ങുക, അതിൻ്റെ ഭാഗവാക്കാകുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയതാണ്. അതിനെ ശക്തമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ 31 അധ്യായം 6 സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമിനൻ നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാ ബിഗൈര ഇൽമിൻ വയത്തഖിദഹ ഹുസ്വ ഉലൈക ലഹും അദാബു മുഹീൻ. വമിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ട, മൻ യഷ്തരി ലഹുവൽ ഹദീസ്, അതായത് ജനങ്ങളിൽ നിന്ന് വിനോദ വാർത്തകൾ വാങ്ങുന്നവർ, അവരെ ലിയുളില്ല അൻ സബീലില്ല, അത് മുഖേന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കുകയാണ്. ബിഗൈരി ഇൽമിൻ, വിജ്ഞാനമില്ലാതെ അറിവില്ലാതെ. വയത്തഖിദഹ ഹുസ്വ, അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെ മാർഗത്തെ പരിഹാസമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകൾക്ക് ഉലൈക ലഹും അദാബു മുഹീൻ, അത്തരം ആളുകൾക്ക് നിന്ദ്യമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിനോദ വാർത്തകൾ വാങ്ങുന്നത്, അതിൻ്റെ ഭാഗവാക്കാകുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് പത്രങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ മറ്റുള്ള പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുക, ടെലിവിഷൻ വാങ്ങുക എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഒരു പത്രമൊക്കെ ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മുടെ ജീവിക്കുന്ന രാജ്യത്ത്, ലോകത്ത് എന്തൊക്കെ നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്രം ആരെങ്കിലും വരുത്തുക എന്നുള്ളത് അതൊന്നും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതും തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് ആവശ്യമാണ്. കാരണം വീട്ടിലല്ല, പിന്നെ എല്ലാവരും, കുട്ടികളും മാതാവും പിതാവും കുടുംബാംഗങ്ങളും ഒക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് പത്രങ്ങൾ ഒരു വീട്ടിൽ വാങ്ങുക, ആവശ്യമില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുക, അനാവശ്യമായിട്ടുള്ള ഒന്ന്, ഒരുപക്ഷേ ആ പ്രസിദ്ധീകരണങ്ങൾ കൃത്യമായിട്ട് വായിക്കുക പോലും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ഇഹത്തിനോ പരത്തിനോ ഗുണകരമാകാത്ത തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ വാങ്ങുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. കാരണം അതോടൊപ്പം തന്നെ ടെലിവിഷൻ വാങ്ങുക എന്ന് പറയുന്നത് അത് തെറ്റാകുന്ന സന്ദർഭവും ശരിയാകുന്ന സന്ദർഭവുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ TVയിൽ ന്യൂസ് നമുക്ക് കാണാം, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ ചിലപ്പോൾ TV നമുക്ക് വളരെ ഗുണകരമാവും. അതോടൊപ്പം തന്നെ TV കൊണ്ട് നശിച്ചിട്ടുള്ള ആളുകളും ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അതൊക്കെ നേരായ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും നമ്മൾ അറിയേണ്ടത് ധാരാളം പത്രങ്ങൾ, ധാരാളം പ്രസിദ്ധീകരണങ്ങൾ, ആവശ്യത്തിലധികം ഇങ്ങനെയുള്ള സംഗതികൾ, ഇതിപ്പോൾ പത്രവും TVയും അതുപോലെ പിന്നെ മൊബൈൽ ഫോൺ, ആവശ്യത്തിലധികം നല്ല വലിയ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന് ചേർന്നതല്ല. വല തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ അതിര് കവിയാൻ വേണ്ടി പാടുള്ളതല്ല. അതിര് കവിയുന്ന, അതായത് പരിധി വിട്ട് ചെലവഴിക്കുന്ന ഒരു മിതമായ രീതിയാണ് എല്ലാ സംഗതികളിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അനാവശ്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിലെ 7:31 വചനത്തിൽ പറയുന്നത് വല തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെ അതിര് കവിയാൻ വേണ്ടി പാടില്ല, അതിര് വിട്ട് ചെലവഴിക്കാൻ വേണ്ടി പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തീർച്ച എന്ന് മാത്രമല്ല, സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം, അതിനെ സംബന്ധിച്ച് അള്ളാഹു തആല ചോദ്യം ചെയ്യും,
മഹാനായിട്ടുള്ള ഇമാം തിർമദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ 2417 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട്. ആ വചനം എന്ന് പറയുന്നത് പരലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ചാണ്. അതിലൊരു ചോദ്യം വഅൻ ഇൽമിഹി ഫീമ ഫഅല, അവൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കും, അതെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പണം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്താണ്. ആ സമ്പത്ത് ഓരോ രൂപയും എങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹു തല ചോദിക്കും. അതോടൊപ്പം തന്നെ എന്തിനൊക്കെ ചെലവഴിക്കാം, എന്തിന് ചെലവഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ ഇൽമ്, ആ ഇൽമിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതാണ് വഅൻ ഇൽമിഹി ഫീമ ഫഅല, അവൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കും, ആ വിജ്ഞാനം എങ്ങനെ പ്രവർത്തിച്ചു, വിജ്ഞാനം കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. അതോടൊപ്പം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് വഅൻ മാലിഹി, ഇതിനൊക്കെ സമ്പത്ത് വേണമല്ലോ. പത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ മൊബൈൽ ഫോണുകൾ, ടെലിവിഷൻ, ഇതിനൊക്കെ പണങ്ങൾ വേണം. ആ പണത്തെ സംബന്ധിച്ച് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും. മിൻ ഐനക്തസബ, നീ എവിടെ നിന്നാണ് സമ്പാദിച്ചിട്ടുള്ളത്? ഓരോ മനുഷ്യനും അവർ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? വഫീമ അംഫഖ, അതെങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 102 അധ്യായത്തിലെ 8 സൂക്തം, ثم لتسألن يومئذ عن النعيم. അന്നേ ദിവസം അഥവാ പരലോകത്ത് വച്ച് മനുഷ്യനോട് ഓരോ അനുഗ്രഹത്തെ സംബന്ധിച്ചും ചോദിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ സംശയലേശമന്യെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കണം. അതോടൊപ്പം തന്നെ വളരെയധികം മിതത്വം പാലിക്കണം. അതിരുകവിയാൻ പാടുള്ളതല്ല എന്നാണ് ശക്തമായ തോതിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.